ചൈനയ്ക്കെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഫ്രാൻസ് റഫാലിൽ ഒളിപ്പിച്ചു വച്ച ആ തന്ത്രം ഇന്ത്യൻ സൈനികർക്ക് പറഞ്ഞു നൽകിയിരിക്കുകയാണ് ഫ്രാൻസ് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റഫാൽ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കാൻ പോകുന്ന അതിനൂതന സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തിരിക്കുന്നത്. ഫ്രാൻസിൻ്റെ പ്രതിരോധ മന്ത്രാലയം ഏറെ അഭിമാനത്തോടുകൂടി തന്നെയാണ് ഒരു വാർത്ത പുറത്തുവിടുന്നത്. ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റിനാണ് ഇക്കാര്യത്തിൽ വ്യക്തമായുള്ള പരിശീലനം നൽകിയിരിക്കുന്നത് എന്നാണ് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. September 22 റഫാൽ F3R ഫ്ലൈറ്റിൽ വെച്ചാണ് പൈലറ്റിന് പരിശീലനം നൽകിയത് എന്ന് പ്രതിരോധ മന്ത്രാലയം അതിന് അവരുടെ വെബ്സൈറ്റിൽ പറയുന്നുണ്ട്. ടാർഗറ്റിംഗ് ലോങ് റേഞ്ച് ഐഡന്റിഫിക്കേഷൻ ഒപ്റ്റോണിക് സിസ്റ്റം അഥവാ ടാലിയോസ് എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്ന രീതിയാണ് പൈലറ്റിനെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. വിമാനത്തിൻ്റെ പുറത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു പോഡിലുള്ള സെൻസറാണ് ടാലിയോസ്. ഇവയ്ക്ക് സാധാരണഗതിയിൽ ലേസർ മുനകളും ഇൻഫ്രാറെഡ് ഇലക്ട്രോ ഒപ്റ്റിക്കൽ സെൻസറുകളും ഉണ്ട് എന്നുള്ളതാണ്. ഭൂതലത്തിൽ അകലെയുള്ള ശത്രുസ്ഥാനങ്ങളെ ലക്ഷ്യമാക്കി ബോംബുകളും മിസൈലുകളും തൊടുക്കാൻ ഉപകരിക്കുന്നതാണ് ഈ സിസ്റ്റം എന്നാണ് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഫ്രഞ്ച് കമ്പനിയായ താലിസ് ആണ് ഇത് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇത് ഫ്രാൻസിൻ്റെ നാവികസേനയും വ്യോമസേനയും 2018 മുതൽ ഉപയോഗിച്ചു വരുന്ന ഒരു രീതിയാണ്. ഈ മാസം അത് പരിപൂർണമായും പ്രവർത്തന സജ്ജമാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയം അക്കാര്യം സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഇന്ത്യൻ പൈലറ്റിന് ഈ സിസ്റ്റം ഉപയോഗിച്ച് എങ്ങനെ അന്തരീക്ഷത്തിലേക്കുള്ള ലക്ഷ്യങ്ങളെയും വിമാനത്തിൽ നിന്ന് കരയിലേക്കുള്ള കടലിലേക്കുള്ള ലക്ഷ്യങ്ങൾക്കും നേരെ ആക്രമണങ്ങൾ നടത്താൻ സാധിക്കും വിധം അതാണ് പഠിപ്പിച്ചു കൊടുത്തത് എന്നാണ് മന്ത്രാലയം വ്യക്തമാക്കുന്നത്. റഫാൽ വിമാനങ്ങളുടെ അധിക കരുത്തിനെ കുറിച്ച് ഇന്ത്യൻ പൈലറ്റിന് മനസ്സിലായി എന്നാണ് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയം പ്രതികരിച്ചിരിക്കുന്നത്. റഫാൽ വിമാനങ്ങളിൽ ഇപ്പോഴുള്ള സെൻസറുകളെ കവച്ചു വയ്ക്കുന്ന തരത്തിലുള്ള പ്രകടനമായിരിക്കും ടാലിയോസിന് നടത്താനാവുക എന്നും ഫ്രഞ്ച് പ്രതിരോധ വിദഗ്ധർ അവകാശപ്പെടുന്നുണ്ട്. ഇതിൻ്റെ പ്രയോഗ രീതിയാണ് പൈലറ്റിന് ഫ്രഞ്ച് മന്ത്രാലയം പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. വായുവിൽ നിന്ന് ഭൂതല ലക്ഷ്യങ്ങളെ എങ്ങനെ ഉന്നമിടാമെന്നതിനെ കുറിച്ച്, അഗാധാക്രമണ ദൗത്യങ്ങളിൽ പുതിയ സിസ്റ്റം എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നതിനെ കുറിച്ചും, ആകാശത്തിൽ തന്നെയുള്ള ചെറിയ ചലിക്കുന്ന ലക്ഷ്യങ്ങൾ എങ്ങനെ ഉന്നം വയ്ക്കാമെന്നതിനെ കുറിച്ചും പറഞ്ഞുകൊടുത്തുവെന്നാണ് ഫ്രഞ്ച് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. വായുവിൽ നിന്ന് ജലത്തിലേക്കുള്ള ആക്രമണത്തിൽ ബോട്ടുകളെ ലക്ഷ്യവെക്കുന്ന രീതിയും പരിശീലിപ്പിച്ച് നൽകിയിട്ടുണ്ട്. ടാലിയോസിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നാണ് ഇത് വികസിപ്പിച്ചെടുത്ത കമ്പനിയായ താലിസ് പറയുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായി ലക്ഷ്യസ്ഥാനങ്ങളെ കണ്ടെത്തുകയും അതിനാൽ ലക്ഷ്യം കണ്ടെത്താനുള്ള പറക്കലിലും ശത്രു സാങ്കേതിക നിരീക്ഷണത്തിലും ഇത് വളരെയധികം ഉപകാരപ്രദമായിരിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഈ ലക്ഷ്യങ്ങളുടെ കളർ ഫോട്ടോകളും സിസ്റ്റം ശേഖരിച്ചു വയ്ക്കുന്നതാണ്. ടാലിയോസിന്റെ വികസിപ്പിക്കലിന് മുൻപ് ഇത്തരം സിസ്റ്റങ്ങൾ ഗുണകരമല്ല എന്ന നിഗമനമാണ് ഉണ്ടായിരുന്നത്. ഖത്തർ തങ്ങളുടെ റഫാലിൽ ഘടിപ്പിക്കാൻ അമേരിക്കൻ നിർമ്മിത ലക്ഷ്യം കണ്ടെത്തൽ സാങ്കേതിക വിദ്യയാണ് വാങ്ങുന്നത്. എന്നാൽ ടാലിയോസ് ഇതുവരെ ഇന്ത്യൻ വ്യോമസേന വാങ്ങിയിട്ടില്ല. വ്യോമസേന വർഷങ്ങളായി ഇസ്രയേലിന്റെ റഫാൽ ലെറ്റനിങ് ടാർഗറ്റ് അക്വിസിഷൻ സിസ്റ്റം ആണ് ഉപയോഗിച്ചു വരുന്നത്. ഇനി മുതൽ ഈ പുതിയ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചു തുടങ്ങും. 2016 164 ലൈറ്റനിങ് പോഡുകൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് വിൽക്കുന്ന കാര്യം വെളിപ്പെടുത്തിയത്. അവ പല യുദ്ധവിമാനങ്ങളിലും ഘടിപ്പിച്ചു. മിറാജ് 2000, ജാഗ്വാർ SU-30 MKI തുടങ്ങിയ വിമാനങ്ങളെല്ലാം പോരിനിറങ്ങുന്നത് ഇവ വിന്യസിച്ചുകൊണ്ടാണ്. ഇന്ത്യയുടെ റഫാൽ വിമാനങ്ങൾക്ക് ലൈറ്റനിങ് സാങ്കേതിക വിദ്യ നൽകാം എന്ന് റഫാൽ 17 പറഞ്ഞിരുന്നു. അതിനു പകരം ടാലിയോസ് വാങ്ങാനുള്ള നീക്കങ്ങളാണ് അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.